ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്ന് ഞാനൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടല്ല വന്നിരിക്കുന്നത്, എന്റെ മോളുടെ ബർത്ത്ഡേ ലോക്ക്ഡൌൺ ടൈമിലായിരുന്നു, May 3rd. അതിന് വേണ്ടിയിട്ട് റെഡിലി അവൈലബിൾ ഐറ്റംസ് വെച്ച് ചെയ്ത ഡെക്കറേഷൻ ആണ് ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ആദ്യം ഉണ്ടാക്കാം. അതിനുവേണ്ടി യൂസ് ചെയ്തിരിക്കുന്ന ഡോള് വാങ്ങിച്ച ഒരു ബോക്സാണ്. അതിൻ്റെ ഒരു സൈഡിലായിട്ട് മുകളിലായിട്ട് ഒരു കാർഡ്ബോർഡ് ഒട്ടിച്ച് വെച്ചു, എന്നിട്ട് അതിൻ്റെ പുറത്ത് കൂടെ വേറൊരു കാർഡ്ബോർഡ് വെച്ച് ഇങ്ങനെ ഒരു ഷേപ്പ് കൊടുക്കുന്നുണ്ട്. സൈഡിൽ ഇങ്ങനെ കട്ട്സ് കൊടുത്തിട്ടുണ്ട്, അത് വെച്ചിട്ട് ഇനി സൈഡിലൊക്കെ ഒട്ടിച്ചു കൊടുക്കണം. വണ്ണ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി അതിന്റെ ബേസും കൂടെ ഷേപ്പ് കൊടുത്തിട്ട് ഡെക്കറേറ്റ് ചെയ്യാം. ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ഞാൻ പിങ്ക് കളറുള്ള ക്രീപ്പ് പേപ്പർ റിബൺ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. രണ്ട് സൈഡിലും സിമിലർ ഷേപ്പിലുള്ള ചെറിയ രണ്ട് കാർഡ്ബോർഡ് ബോക്സ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ക്രീപ്പ് പേപ്പർ റിബൺ എടുത്തിട്ട് അതിൽ നിന്ന് ഒരു ചെറിയ ബിറ്റ് കട്ട് ചെയ്തിട്ട് ഒരു പെന്നിന്റെ ബാക്കിൽ വെച്ചിട്ട് ചുരുട്ടിയിട്ട് നേരെ കൊണ്ട് സ്റ്റിക്ക് ചെയ്ത് വെക്കാം. അങ്ങനെ വണ്ണ ഡെക്കറേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഫൈനൽ ലുക്കിൽ ഫോം ഷീറ്റ് വെച്ചൊരു ക്രൗണും കൂടെ കട്ട് ചെയ്ത് അതിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. അടുത്തത് ബാക്ക് ഡ്രോപ്പിന്റെ മുകളിൽ വെക്കാനുള്ള ഫ്ലവർ ഉണ്ടാക്കാം. അതിനുവേണ്ടി പിങ്ക് കളറിലെ ചാർട്ട് പേപ്പർ ആണ് യൂസ് ചെയ്യുന്നത്. രണ്ട് സൈസിലുള്ള പെറ്റൽസ് കട്ട് ചെയ്തെടുക്കണം, രണ്ടും 6 വെച്ചിട്ട് വേണം. പെറ്റൽസ് ഒക്കെ ഇപ്പൊ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി പെറ്റൽസ് സ്റ്റിക്ക് ചെയ്യാനായിട്ട് ഒരു റൗണ്ട് ഷേപ്പിലെ പീസും കൂടെ വേണം. പെറ്റലും എടുത്തിട്ട് അതിന്റെ നടുക്ക് ഇങ്ങനെ ഒരു സ്ലിറ്റ് കൊടുത്തിട്ട് അത് ഒട്ടിച്ചു കൊടുക്കാം. ഇനി പെറ്റലിന്റെ ഔട്ടർ സൈഡ് വെളിയിലേക്കൊന്ന് ഒരു പെൻ യൂസ് ചെയ്ത് ചുരുട്ടി കൊടുക്കാം. ഇനി ഈ റൗണ്ട് ഷേപ്പിലെ പേപ്പർ എടുത്തിട്ട് അതിന്റെ ചുറ്റിനും വലിയ പെറ്റൽസ് ഒക്കെ ആദ്യം ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പൊ ഒരു ലെയർ പെറ്റൽസ് ഒട്ടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിന്റെ അകത്തേക്ക് ചെറിയ പെറ്റൽസ് ഇതുപോലെ തന്നെ ഒട്ടിച്ചു കൊടുക്കാം. അതിന്റെ മിഡിലിൽ വെക്കാനായിട്ട് കളർ 1 വീതിയുള്ള യെല്ലോ കളർ സ്ട്രിപ്പ് എടുക്കാം. എന്നിട്ട് അത് രണ്ടായിട്ട് മടക്കിയിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ കട്ട്സ് ഇട്ട് കൊടുക്കുക അതിൽ. ഇനി അത് ഓപ്പൺ ചെയ്ത് റോൾ ചെയ്തൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ഇതിന്റെ നടുക്ക് വെച്ച് കൊടുക്കാം. ഇപ്പൊ നമ്മുടെ ഫ്ലവർ റെഡി ആയിട്ടുണ്ട്. ഇതുപോലുള്ള പിങ്ക് കളറിലെ 3 പിന്നെ ബ്ലൂ കളറിലെ ചെറുത് 2 ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അടുത്തത് ബാക്ക് ഡ്രോപ്പിലെ സെന്റർ പീസിന് വേണ്ടിയിട്ടുള്ള ഫ്ലവർ ഉണ്ടാക്കാം. റൗണ്ട് ഷേപ്പിൽ ചെറിയൊരു കാർഡ്ബോർഡ് പീസ് കട്ട് ചെയ്ത് അതിന് ചുറ്റിനും ക്രീപ്പ് പേപ്പർ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. രണ്ട് ലെയറായിട്ടും ചെയ്യാം. ഇതിന്റെ സെന്ററിൽ ഒരു പേളും കൂടെ വെച്ചു കൊടുക്കാം. ഒരു കാർഡ്ബോർഡ് റിംഗ് ഉണ്ടാക്കിയിട്ട് അതിൽ ഈ ഫ്ലവേഴ്സ് ഒക്കെ ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. പൂച്ചയുടെ ഷേപ്പിൽ ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിച്ചത്, അതുകൊണ്ട് ഞാൻ ഇതിന് ചെവിയും പിന്നെ അവസാനം മീശയും കൊടുത്തിട്ടുണ്ട്. അതിന്റെ ചെവി ചെയ്യാനായിട്ട് ചാർട്ട് പേപ്പറും ഗ്ലിറ്റേർഡ് ഫോം ഷീറ്റും ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഞാൻ മസ്റ്റാഷ് ചെയ്തിരിക്കുന്നത് പേപ്പർ ചുരുട്ടിയിട്ട് ബ്ലാക്ക് കളറിലെ പെയിന്റ് അടിച്ചിട്ട് വെച്ചിരിക്കുകയാണ്. അടുത്തത് ബർത്ത്ഡേ ഗേളിന് ക്രൗൺ ഉണ്ടാക്കിയത് നോക്കാം. ഗ്ലിറ്റേർഡ് ഫോം ഷീറ്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ക്രൗണിനുള്ള ഷേപ്പ് ഇതിൽ വരച്ചിട്ട് അത് കട്ട് ചെയ്തെടുത്ത് ജോയിൻ ചെയ്തിരിക്കുന്നു. ഇനി ഇതിനൊരു ബേസും കൂടെ കൊടുത്തിട്ട് പഴയ ഒരു ബോയിൽ അറ്റാച്ച് ചെയ്തിട്ടാണ് ക്രൗൺ വെച്ചിരിക്കുന്നത്. Thank you.
താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.